പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് നവംബർ 1 ചൊവ്വ. പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച രാവിലെ എമിറേറ്റിൽ നടക്കുന്ന ഫീൽഡ് അഭ്യാസങ്ങളെക്കുറിച്ച് അബുദാബി പോലീസ് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. സേനയുടെ സന്നദ്ധത വിലയിരുത്തുവാനും പ്രതികരണശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി 2022 നവംബർ 1 അൽമീന ഏരിയയിൽ അഭ്യാസ പ്രകടനം നടത്തുന്നുവെന്ന് അബുദാബി പോലീസ് ഒരു ട്വിറ്ററിൽ പോസ്റ്റ് അറിയിച്ചു. പരിസരവാസികളും പൊതുജനങ്ങളും മാറി നിൽക്കണമെന്നും പ്രദേശത്ത് അടുക്കരുതെന്നും അതോറിറ്റി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് അഭ്യാസത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുവാൻ താമസക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റ് പോലീസ് ചൊവ്വാഴ്ച മുതൽ ശൈത്യകാല യൂണിഫോമിലേക്ക് മാറും. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ആൻഡ് മീഡിയയാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. 2022 നവംബർ 1 ചൊവ്വാഴ്ച മുതൽ ഓഫീസർമാർ, കമ്മീഷൻ ചെയ്യാത്ത ഉദ്യോഗസ്ഥർ, വ്യക്തികൾ എന്നിവരുൾപ്പെടെ പോലീസ് സേനയിലെ എല്ലാ അംഗങ്ങളും ശൈത്യകാല യൂണിഫോമിലേക്ക് മാറുമെന്നതാണ് പ്രസ്താവനയിൽ പറയുന്നത്. കറുത്ത നിറത്തിലുള്ള ശൈത്യകാല യൂണിഫോമാണ് പോലീസുകാർ ധരിക്കുക. പോലീസുകാർക്കുള്ള ശൈത്യകാല യൂണിഫോമിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കറിയുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. യാത്രക്കാരെ ദുരിതത്തിലാക്കി ഷാർജയിൽ നിന്നും കണ്ണൂരിലേക്ക് വിമാനം പുറപ്പെട്ടത് 6.5 മണിക്കൂർ വൈകി. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമാണ് 150 യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി വൈകിയത്. രാവിലെ 8 മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഉച്ചയ്ക്ക് 2:30 പറന്നത്. രാവിലെ 9:30 പുറപ്പെടുമെന്ന് ആദ്യം അറിയിച്ചുവെങ്കിലും പിന്നീട് പലതവണ സമയം മാറ്റുകയായിരുന്നു. 11 മണിയോടെ യാത്രക്കാരെ വിമാനത്തിലെത്തിക്കാൻ ബസ്സിൽ കയറ്റി. എന്നാൽ 1.5 മണിക്കൂറിന് ശേഷം യാത്രക്കാരെ തിരിച്ചിറക്കി ടെർമിനലിലേക്ക് മാറ്റി. സാങ്കേതിക തകരാറാണ് വിമാനം വൈകാൻ കാരണമെന്നതാണ് വിശദീകരണം. മറ്റു രാജ്യങ്ങളിൽ നിന്നും ട്രാൻസിറ്റ് യാത്രക്കാർക്ക് എത്തിയവരും ദുരിതത്തിലായിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ അറിയിച്ചില്ലെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. കുവൈറ്റിൽ മയക്കുമരുന്നിനെതിരെ ദേശവ്യാപകമായി പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. കൂടാതെ മയക്കുമരുന്ന് നിയന്ത്രണം, മയക്കുമരുന്നിന് അടിമകളായവരുടെ ചികിത്സ എന്നിവയ്ക്ക് വേണ്ടി ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കുവാനും അന്താരാഷ്ട്ര കേഡറുകളുടെയും മികച്ച ദേശീയ കേഡറുകളുടെയും സഹായത്തോടെ അതീവ രഹസ്യമായ ചികിത്സ, പുനരധിവാസം എന്നിവയ്ക്കായി പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാനും നീക്കമുണ്ട്. ഇത്തരത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിലെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമകളായവരുടെ ചികിത്സയ്ക്കായി സ്വകാര്യ ക്ലിനിക്കുകൾ സ്ഥാപിക്കാനുള്ള അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുവാനും നൂതന ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുന്നതിനായി വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുവാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കുവൈറ്റിൽ നിന്നും 700+ കുറ്റവാളികളെയും നിയമലംഘകരെയും നാടുകടത്തി. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, ആഭ്യന്തര വാണിജ്യ മന്ത്രാലയങ്ങൾ, കുവൈറ്റ് മുനിസിപ്പാലിറ്റി എന്നിവയിലെ അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റി താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 711 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെയാണ് നാടുകടത്തിയിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലാണ് ഇത്രയും ആളുകൾ പിടിയിലായത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ സംഘടിപ്പിച്ച ഏറ്റവും പുതിയ ക്യാമ്പയിനിൽ ഫർവാനിയിലെയും ദജീജയിലെയും മാർക്കറ്റുകളിലും പരിസരത്തുമായി 32 നിയമലംഘകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ ടീം തലവൻ മുഹമ്മദ് അൽ ദാഫിരിയാണ് ഇക്കാര്യം അറിയിച്ചത്. അറസ്റ്റിലായ തൊഴിലാളികൾ ഭൂരിഭാഗവും ആർട്ടിക്കിൾ 18 കീഴിൽ വരുന്നവരാണ്. 3 ഗാർഹിക തൊഴിലാളികളും പിടിയിലായവരുടെ കൂട്ടത്തിലുണ്ട്. ഇവരെ അവരുടെ സ്പോൺസർമാർക്ക് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ 2 പേർ ഫാമിലി വിസയിലുള്ളവരാണ്. ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ ജോലിയിലെടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 10 അനുസരിച്ച് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയിലെ ക്ലാസ് മുറികളിൽ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നതും പിടിച്ചെടുക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് നിയമവിദഗ്ധർ. ക്ലാസ് സമയങ്ങളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിനിടയിൽ അവ പിടിച്ചെടുക്കുന്നതായി സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരന്തരം പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് പരാമർശം. സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ നിന്നും മൊബൈൽ ഫോണുകൾ പരിശോധിച്ച് പിടിച്ചെടുക്കുന്നതും തിരികെ നൽകാൻ വിസമ്മതിക്കുന്നതും നിയമവിരുദ്ധമായ നടപടിയാണെന്ന് അഭിഭാഷകൻ നൂജിത് ഹാസിം പറഞ്ഞു. കോടതി ഉത്തരവിലൂടെ മാത്രമേ ഫോണുകൾ കണ്ടുകെട്ടുവാൻ കഴിയൂ. ഇത്തരം ലംഘനങ്ങൾ ഉണ്ടായാൽ സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകണമെന്നും നിയമവിദഗ്ധർ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടു. UAE അനുവദിച്ച 17 വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ വഴി മാത്രമേ ഇന്റർനെറ്റ് ഫോൺ ചെയ്യാവൂ എന്ന്
ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽസ് ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. അനധികൃത മാർഗത്തിലൂടെ ഇന്റർനെറ്റ് ഫോൺ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകും. നിയമവിരുദ്ധ സംവിധാനം ഒരുക്കുന്ന വെബ്സൈറ്റ് തടയും. ഇത്തരം സൈറ്റുകളും ആപ്പുകളും തടയണമെന്ന് ഇത്തിസലാത്ത്, ഡ്യൂ എന്നിവയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുഎഇ ജനസംഖ്യയുടെ 85% പ്രവാസികളാണ്. അവർ നാട്ടിലേക്ക് വിളിക്കുവാൻ സൗജന്യ ഇന്റർനെറ്റ് കോളിംഗിന് ഓഡിയോ വീഡിയോ ആപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയതും നിലവാരമുള്ളതും മൊബൈൽ ഇന്റർനെറ്റ് തടസ്സമില്ലാത്ത സേവനം നൽകുന്നു. എന്നാൽ രാജ്യത്തെ ഇന്റർനെറ്റ് കോളിംഗ് നിയന്ത്രിക്കുന്ന നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അതോറിറ്റി പറഞ്ഞു. സെൻട്രൽ ദോഹയിലേക്ക് എത്തുവാൻ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദോഹ മെട്രോ, ബസ്, ടാക്സി സർവീസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ലോകകപ്പ് കാർണിവൽ വേദിയാകുന്ന കോർണി സ്ട്രീറ്റിൽ ഇന്നു മുതൽ വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്. കാറുകൾ, മോട്ടോർ ബൈക്കുകൾ, സൈക്കിളുകൾ, സ്കൂട്ടറുകൾ എന്നിവയ്ക്ക് കോർണിഷിൽ പ്രവേശനമില്ല. അനധികൃത പാർക്കിങ്ങിന് കർശന നടപടികൾ സ്വീകരിക്കും. ലോകകപ്പ് ടിക്കറ്റ് എടുത്ത ഹയാ കാർഡ് ഉടമകൾക്ക് പൊതുഗതാഗത സൗകര്യങ്ങളിൽ ടൂർണമെന്റ് ദിനങ്ങളിൽ യാത്ര സൗജന്യമാണ്. ഹയ ആപ്പിലൂടെ ബസ് റൂട്ടുകളെ പറ്റി അറിയുവാൻ പറ്റും. ലൈസൻസ് പ്ലേറ്റ് മാനേജ്മെന്റ് സംവിധാനം ഇങ്ങനെയാണ്. ജനറൽ, ബ്ലാക്ക്, പ്രൈവറ്റ് നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങൾക്ക് നവംബർ 1 മുതൽ December 19 വരെ ഉച്ചയ്ക്ക് 12 മുതൽ പിറ്റേന്ന് പുലർച്ചെ 2 വരെ സെൻട്രൽ ദോഹയിലേക്ക് പ്രവേശനമില്ല. ദോഹ മെട്രോയിൽ എത്തുവാൻ റെഡ് ലൈനിൽ DCC മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ വെസ്റ്റ് ബേയിലെ ഹോട്ടലുകൾ, കോർണിഷ് ആക്ടിവേഷൻ നോർത്ത് സോൺ, ഹയ, ടിക്കറ്റിംഗ് സെന്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, സ്റ്റേഡിയം, എക്സ്പ്രസ് ബസ്സുകൾക്കുള്ള ബസ് വെസ്റ്റ് ബേ ബസ് കേന്ദ്രം എന്നിവിടങ്ങളിൽ എത്താൻ പറ്റും. ഷട്ടിൽ ബസ് സർവീസുകൾ നവംബർ 1 മുതൽ December 18 വരെയാണ് സൗജന്യ ഷട്ടിൽ ബസ് സർവീസ് ഉള്ളത്. ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ പുതിയ പാർക്കിംഗ് ഫീസ്. പുതിയ പാർക്കിംഗ് നിരക്കുകൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. അറൈവൽ, ഡിപ്പാർച്ചർ കവാടങ്ങൾക്ക് മുമ്പിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. കർബ് സൈഡ് ആക്സസ് നിയന്ത്രിക്കുന്നതിനാൽ 2 വിമാനത്താവളങ്ങളിലും എയർപോർട്ട് കാർ പാർക്കിംഗിൽ മാത്രമേ സ്വകാര്യ വാഹനങ്ങൾക്ക് യാത്രക്കാരെ ഇറക്കുവാനും കയറ്റുവാനും കഴിയൂ. ലോകകപ്പിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് അറൈവൽ, ഡിപ്പാർച്ചർ കവാടങ്ങൾക്ക് മുമ്പിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചത്. ഇവിടങ്ങളിൽ മൗസലാത്തിൻ്റെ ലിമോസിൻ, ടാക്സികൾ, ചലനശേഷി കുറഞ്ഞവരുടെ വാഹനങ്ങൾ, ഖത്തർ എയർവേസ് ഫസ്റ്റ് ബിസിനസ് ക്ലാസ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട എയർപോർട്ട് ഷട്ടിൽ ബസ്സുകൾ എന്നിവയ്ക്കാണ് അനുമതിയുള്ളത്. ഹമദ് വിമാനത്താവളത്തിലെ പുതിയ കാർ പാർക്കിംഗ് നിരക്കുകൾ പരമാവധി 60 മിനിറ്റ് കാലയളവിലേക്ക് 25 റിയാലും അതിനുശേഷം ഓരോ മിനിറ്റിനും 100 റിയാലുമായിരിക്കും ചാർജ് ഈടാക്കുക. കാർ പാർക്ക് മുതൽ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ വരെ സൗജന്യ ഷട്ടിൽ ബസ് സർവീസുകൾ ലഭ്യമാണ്. ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർ പാർക്കിംഗ് ചാർജുകൾ പരമാവധി 30 മിനിറ്റിന് 25 റിയാലും അതിനുശേഷം ഓരോ 15 മിനിറ്റിനും 100 റിയാലുമായിരിക്കും ഈടാക്കുക. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.